ഹലോ ഫ്രണ്ട്സ്, ഫിസിക്സ് ലേണിലേക്ക് സ്വാഗതം. ഫിസിക്സ് ലേൺ, വി വിൽ ലേൺ എവറിഥിങ് സിമ്പിൾ. ഇലക്ട്രോണ് ചലിപ്പിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ. ആ EMF എന്ന് പറയുന്ന ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഇതാണ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ നോക്കാം. വൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു എ എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് ബി. അപ്പോൾ നോക്കാം, ഒരു കൂളോം ചാർജ്, കൂളോം എന്ന് പറഞ്ഞ ചാർജിൻ്റെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഒരു കൂളോം ചാർജിനെ ഒരു പോയിൻ്റിൽ നിന്ന്, അതായത് എ എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്ന് ബി എന്ന് പറയുന്ന ബിന്ദു വരെ എത്തിക്കാൻ എത്ര വർക്ക് ചെയ്തു നോക്കാം. എങ്ങനെയാണ്, കൺഫ്യൂഷൻ ആയോ? ഇല്ല. ഒരു കൂളോം ചാർജിനെ എ എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിൻ്റ് വരെ എത്തിക്കാൻ എത്ര വർക്ക് ചെയ്തു നോക്കാം. എത്ര ജൂള് വർക്ക്? ജൂൾ എന്ന് പറഞ്ഞാൽ എന്താ, വർക്കിൻ്റെ യൂണിറ്റ് ആണല്ലേ, അളക്കാണ്. എത്ര വർക്ക്? അത് ഒരു ജൂൾ, അപ്പോൾ അതായത് ഇവിടുന്ന് ഇവിടം വരെ എത്തിക്കാൻ ചെയ്ത വർക്ക് ഒരു ജൂളാണെങ്കിൽ, ചെയ്ത വർക്ക് ഒരു ജൂളാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഈ ആൻറ്റും ബീൻ്റെ ഇടയിലുള്ളത് ഒരു വോൾട്ടാണ് എന്നർത്ഥം. കിട്ടിയോ? മനസ്സിലായോ? അപ്പോൾ ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിൻ്റ് വരെ ഒരു കൂളോം ചാർജിനെത്തിക്കാൻ ചെയ്ത വർക്ക് ഒരു ജൂളാണെങ്കിൽ ആ എക്കും ബിക്കും ഇടയിലുള്ള വോൾട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു വോൾട്ടാണ് എന്നർത്ഥം. കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? എങ്ങനെ വരിക അതിൻ്റെ ആ ഇക്വേഷൻ? എന്ത് വരും? ഡബ്ല്യു ഈക്വൽ ടു ക്യൂ വി. അതൊരു ഇക്വേഷനാണ്. ഡബ്ല്യു എന്ന് പറഞ്ഞത് വർക്ക് ചെയ്ത വർക്ക്. ഒരു കൂളോം ചാർജിനെ എ ടു ബി എത്തിക്കാൻ ഒരു ജൂളാണെങ്കിൽ, ഒന്ന് ജൂൾ, ഇവിടെ ക്യൂവിന് വലിയ ഒന്ന് ഡബ്ല്യുവിന് ഒന്നാണെങ്കിൽ ഇതെന്തായി? ഒന്നാവണം, എന്നാലേ ഇതാവുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് വൺ വോൾട്ടാണെന്ന് അർത്ഥം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇക്വേഷൻസ് ഉണ്ടാക്കാം. എന്താണ് വി കാണണം? വി ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ, ഒരു ഇക്വേഷൻ ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ ഐ ടി എന്ന് എഴുതിക്കൂടണം. നമ്മൾ നേരത്തെ പറച്ച് പഠിച്ചതാണ് ക്യൂ ഈക്വൽ ടു ഐ ടി. അപ്പോൾ ആണെങ്കിൽ നമുക്ക് എന്താ, ഡബ്ല്യു ഈക്വൽ ടു വി ഐ ടി എന്നുള്ള വേറൊരു ഇക്വേഷൻ എഴുതാം. ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഏതൊക്കെ കിട്ടിയപ്പോൾ ക്യൂ, നീ ക്യൂ കാണണം. ക്യൂ ഈക്വൽ ടു ഡബ്ല്യു ബൈ വിനെ കണ്ടു കൊടുക്കും മറ്റൊരു ഇക്വേഷൻ. അപ്പോൾ ഇതൊക്കെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇക്വേഷൻസ് ഉണ്ടാക്കണം എന്ന് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ, ഡബ്ല്യു ഈക്വൽ ടു ക്യൂ വി. ബാക്കി അതിൽ നിന്ന് ഉണ്ടാക്കാം. ക്യൂനെ വേണമെങ്കിൽ എപ്പോഴാണെങ്കിലും ഐ ടി ആക്കി മാറ്റാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇത് വെച്ച് വേണം നമുക്ക് അടുത്ത് ഇതിലോട്ട് അടുത്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗപ്പെടുത്താം. ഓക്കെ.